അയ്യോ എടുത്തു തുടങ്ങിയോ മൊത്തം വീട് എടുത്തു എടുത്തു തുടങ്ങിയോ വീട് എടുക്കുമ്പോൾ അങ്ങനെ എടുക്കരുത് നമ്മുടെ പകുതി പകുതി എടുത്ത് പകുതി കാണുന്നിരിക്കും എടുത്തേ ഇങ്ങനെ ഞാൻ വന്നിരിക്കട്ടെ ആ ഓക്കെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് വന്നു പകരട്ടല്ലേ ഓക്കെ ഹായ് ഓൾ എല്ലാവർക്കും വീൽ ചെയർ റൈഡറിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ടില്ലേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഇത് പകുതി ഒട്ടെടുക്കുക അങ്ങനെ. അപ്പോൾ നമ്മളുടെ നല്ല ഭാഗം മാത്രം കാണിക്കുന്ന രീതിയിൽ വീഡിയോ എടുക്കുക. പണ്ട് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെയായിരുന്നു, ഞാൻ പറയുന്നു ഇവിടുന്ന് മേലേക്ക് എടുക്കുക. പക്ഷേ നമുക്കൊരു ചമ്മലായിരുന്നു, പക്ഷേ എപ്പോഴും ഇല്ലായിരുന്നു. അങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ പിന്നീട് ഞാൻ വിചാരിക്കുമായിരുന്നു നമ്മളെന്താണോ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പകുതി പ്രശ്നം തീർന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളുടെ ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവാം, ശാരീരികമായ അവസ്ഥകളുണ്ടാവാം, അത് നമ്മൾ ഒരുവിധം നമ്മൾ അംഗീകരിക്കുക. അതിനുശേഷം അതിനെതിരെ നമ്മൾ പോരാടി വിജയിക്കുക. അപ്പം ഞാൻ പൂർണ്ണമായി വിജയിച്ചു എന്നല്ല പറയുന്നത്, വിജയത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്താ ചെയ്യണ്ടേ? പറയാൻ വിട്ടുപോന്നു പല കാര്യങ്ങളും, കൊറോണയുടെ ഇമ്പാക്റ്റാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ 3 മിനിറ്റെങ്കിലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളുടെ ചാനലിനെ പരിചയപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വിഷയം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചേട്ടൻ സംസാരിച്ചപ്പോൾ കേട്ടതാണ് ഒരു വ്യക്തിയെക്കുറിച്ച്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം. ഇപ്പോൾ കൊറോണ കാരണം നമ്മൾ പലരും പുറത്തൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. പുറത്ത് പോകാത്തതുകൊണ്ട് സ്വന്തമായിട്ട് മുടിയൊക്കെ വെട്ടി എന്തൊക്കെ കോലമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊറോണ വന്നിട്ടിപ്പോൾ കുറേ ആയി, നമ്മളൊരു 5-6 മാസമായിട്ട് എല്ലാവരും വീടുകളിൽ തന്നെയാണ്. നമ്മളുടെ സ്വാഭാവികമായ ജീവിത രീതിക്ക് വലിയ മാറ്റം വന്നുപോയി. കല്യാണങ്ങളൊക്കെ വളരെ ആഘോഷപൂർവ്വം നടത്തേണ്ടതായിരുന്നു, അപ്പം അതിലെ അംഗങ്ങൾ കുറഞ്ഞു. ഇപ്പോൾ മരിച്ചടക്ക ചടങ്ങുകളിൽ പോലും ആളുകളില്ല, പള്ളികളിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല, അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പലരും മനസ്സുമെടുത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. ഇത് എത്ര കാലം ഇങ്ങനെ 6 മാസം എന്ന് പറയുന്ന വലിയൊരു കാലഘട്ടമായിട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ്, സാമ്പത്തികമായി തകർന്നു. അപ്പോൾ നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയുടെ ഒരു കഥ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ അവിചാരിതമായിട്ടത് കേൾക്കാനിടയായത്. ദശരഥ് മാഞ്ചി ദ മൗണ്ടൈൻ മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 22 വർഷമാണ് അദ്ദേഹം അതിനുവേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ദ മൗണ്ടൈൻ മാൻ എന്നറിയപ്പെടുന്ന ദശരഥ് മാഞ്ചിയുടെ ജീവിതകഥ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. ബീഹാറിലെ ഗയ ജില്ലയിലെ ഗഹളൂർ എന്ന ഗ്രാമത്തിലാണ് ദശരഥ് മാഞ്ചി ജനിച്ചത്. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു. നമ്മെ ചെറുപ്പത്തിൽ തന്നെ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി നാടുവിട്ട് പോവുകയും ഒരു കൽക്കരി ഖനിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു. കുറേ കാലം അവിടെ ജോലി ചെയ്തു, പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. തൻ്റെ ബാല്യകാല സഖിയായ ഫഗുനിയദേവിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫഗുനിയദേവിക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായത്. അപ്പോൾ ഇവരുടെ ഗ്രാമം എന്ന് പറയുന്നത് ഒരു കുഗ്രാമമാണ്. അവിടെ ഒരു പാറക്കല്ലുകൾ നിറഞ്ഞൊരു മലനിരയുണ്ട്, അത് ചുറ്റി വേണം പട്ടണത്തിൽ പോകണമെങ്കിൽ. അപ്പോൾ സുഖമില്ലാണ്ടായപ്പോൾ ദശരഥ് മാഞ്ചി ഫഗുനിയദേവി ചുമന്നുകൊണ്ടാണ് ആശുപത്രിയിൽ പോയത്. അത്രയും ദൂരം ചുമന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും രോഗം മൂർജിച്ച് ഭാര്യ മരണപ്പെട്ടു. ഇത് ദശരഥ് മാഞ്ചിയെ വല്ലാണ്ട് തളർത്തി കളഞ്ഞു. തൻ്റെ ജീവിത സഖി തന്നെ വിട്ടുപിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. തനിക്ക് വന്ന ഈ ദുരവസ്ഥ ഗ്രാമത്തിൽ മറ്റാർക്കും സംഭവിക്കരുതെന്ന് ദശരഥ് മാഞ്ചി വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്ക് ഒരു റോഡ് വെട്ടാൻ തീരുമാനിച്ചു. ആ പാറക്കല്ലുകൾ നിറഞ്ഞ ഗാലൂർ ഗട്ടി എന്ന് പറയുന്ന മലനിരയെ തുരന്നുകൊണ്ടൊരു റോഡ് പണിയാൻ അദ്ദേഹം സ്വയം ഇറങ്ങി പുറപ്പെട്ടു. തൻ്റെ കൈവശമുള്ള ഉളിയും ചുറ്റിയൊക്കെ ആയിട്ട് അദ്ദേഹം പണി തുടർന്നു. ഇത് കണ്ട് ഗ്രാമീണരൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചു. കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങേർക്ക് പ്രാന്താണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ പാറക്കല്ലുകൾ നിറഞ്ഞ ഈ മല തുരന്നൊരു റോഡ് പണിയുക എന്ന് പറയുന്നത് അസാധ്യമാണ്.
അതും ഒറ്റയ്ക്ക്. പക്ഷേ ദശരഥൻ മാഞ്ചി ഇതൊന്നും വകവെച്ചില്ല. അദ്ദേഹം പണി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആ ഗ്രാമത്തിൽ വലിയൊരു വളർച്ച ഉണ്ടായി, ജലക്ഷാമമുണ്ടായി. ഗ്രാമീണരൊക്കെ പലായനം ചെയ്ത് മറ്റു നാടുകളിലേക്ക് പോയി. എങ്കിലും ദശരഥൻ മാഞ്ചി തൻ്റെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം കൂടുതൽ ആത്മാർത്ഥതയോടെ പണി ചെയ്തു. കുറേ കാലം കഴിഞ്ഞപ്പോൾ നാട്ടിലെ കുറേ ആളുകൾക്ക് അദ്ദേഹത്തിന് ഭക്ഷണവും ആയുധമൊക്കെ നൽകി അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് പണി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നീണ്ട 22 വർഷത്തിന് ശേഷം ആ ഗാലൂർഗട്ടി മലനിരയെ തുരന്നുകൊണ്ട് അദ്ദേഹം റോഡ് പണിതു. റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. അങ്ങനെ മാഞ്ചിയുടെ ആത്മാർത്ഥമായ പ്രവൃത്തി കൊണ്ട് അവിടെ ഒരു റോഡുണ്ടായി. നീണ്ട 22 വർഷം, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 22 വർഷം അതിനുവേണ്ടി അദ്ദേഹം ചിലവഴിച്ചു. 30-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പണി അദ്ദേഹത്തിൻ്റെ 52-ാമത്തെ വയസ്സിലാണ് ആ റോഡ് പൂർത്തിയാവുന്നത്. പിന്നെയും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഗവൺമെൻറ് ഫണ്ടൊക്കെ അനുവദിച്ച് ആ റോഡ് കുറച്ചും കൂടി മനോഹരമാക്കിയത്. ഇപ്പോൾ അത് ദശരഥ് മാഞ്ചി പദ് എന്ന് പറയുന്ന റോഡായിട്ട് നാമകരണമൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും മാഞ്ചിയുടെ ജീവിതകഥ കേട്ടല്ലോ. നമുക്കും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാഞ്ചിയെപ്പോലെ കഠിനമായിട്ട് പരിശ്രമിക്കാം. ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾക്ക് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം. എങ്കിലും മനസ്സുമെടുക്കാതെ നമ്മൾക്കും പ്രയത്നിക്കാൻ മാഞ്ചിയുടെ ജീവിതകഥ പ്രചോദനമാകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ മനോഹരമായ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എപ്പോഴും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.